നമസ്കാരം സ്വാമിജി. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ നാനോ അറിവിന് വേണ്ടിയുള്ള ഒരാളുടെ അന്വേഷണത്തെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അതുവഴി കുറച്ചുകൂടി പോകാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും. അങ്ങനെ ഇരിക്കെ ഇതും കൊണ്ട് ചെല്ലുമ്പോൾ ശാസ്ത്രലോകത്ത് നിന്ന് പരമമായ പുച്ഛമാണുണ്ടാവും. അങ്ങനെ ഇരിക്കുകയാണ് ഒരു വ്യക്തിയുമായി പരിചയപ്പെടാൻ ഇയാളിടയായി. അമേരിക്കയിൽ റിസർച്ച് ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹവുമായി ഈ സബ്ജക്റ്റ് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, അതിസങ്കീർണങ്ങളായ വിദ്യകൾ കൊണ്ടാണ് നാനോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതിൽ നാനോ പാർട്ടിക്കൾ ഉണ്ടാവണം എന്നില്ല, പക്ഷെ അത് പരീക്ഷിക്കുന്നത് രസകരമാണ്. അപ്പം നോക്കുന്നതിൽ തെറ്റില്ല. സാമ്പിൾ തന്നാൽ ഞാൻ കൊണ്ടുപോയി നോക്കാം. അയാൾ കൊണ്ടുപോയി ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം. ശ്രദ്ധേയമായൊരു കാര്യം ചെന്ന് സാരസ്വതാരിഷ്ടം എടുത്തു നോക്കിയപ്പോൾ അയാളും അയാളുടെ കൂട്ടാളികളും ആ ശാസ്ത്രലോകത്ത് നിന്ന് തുള്ളിച്ചാടുകയുണ്ടായി. സ്വർണം ചേരുന്ന ഒന്നാണ് സാരസ്വതാരിഷ്ടം. സാരസ്വതാരിഷ്ടത്തിൽ അദ്ദേഹം കണ്ടത് നാനോ ട്യൂബ്സോ നാനോ വയറോ അല്ല, നാനോ കാർബൺ ട്യൂബുകൾ നാനോ വയറുകളല്ല അദ്ദേഹം കണ്ടത്. അദ്ദേഹം കണ്ടത് നാനോ ഡിസ്കാണ്. 50 നാനോമീറ്ററിൽ താഴെയുള്ള പദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ ശാസ്ത്രലോകം കെട്ടിമറിയുമ്പോഴാണ് 7.8 നാനോമീറ്റർ ഡയമീറ്റർ ഉള്ള ഡിസ്കുകൾ കാണുന്നത്. ഇതെന്നുണ്ടാക്കിയതാണെന്ന് ആലോചിക്കണം. ഈ ശാസ്ത്രം കണ്ടുപിടിച്ചതെന്നാണെന്ന് ആലോചിക്കണം. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ കലാവാദാദി വാദങ്ങളെ ഒരു അത്ഭുതത്തോടെ നോക്കുന്ന ഒരു ലോകമുണ്ടാകും. പക്ഷെ ഇത്രയും സങ്കീർണങ്ങളായ ശാസ്ത്രരഹസ്യങ്ങളെ അതിലളിതമായി ഒരു വീട്ടിലിരുന്ന് സാധാരണക്കാരനുണ്ടാക്കാവുന്ന നിലയിലേക്ക് നിർവചിച്ചു കൊണ്ടുവരുവാനും ചെലവ് കുറഞ്ഞ് ഒരു രാജ്യത്തിന് ശാസ്ത്രത്തെ സാർവലൗകികമായി ഉപയോഗിക്കുവാനും എങ്ങനെ ചെലവ് കുറഞ്ഞിരുന്ന കാര്യങ്ങളെ ചെലവേറിയതാക്കി വ്യാവസായികമാക്കാമെന്ന് പഠിച്ച പാശ്ചാത്യൻ്റെ പഠനങ്ങൾക്ക് വിരുദ്ധമായൊരു കാർഷിക മനസ്സിൻ്റെയും ഒരു സുവർണ മനസ്സിൻ്റെയും ഉടമകളായിരുന്നു കൊണ്ട് ചെലവ് കുറഞ്ഞ് സാധാരണക്കാരന് അസൂയ വരാതെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു മാനസിക തലത്തിൻ്റെ സംഭാവനയായിരുന്നു. നമ്മുടെ വിദ്യാഭ്യാസമുള്ളവരുടെ ഇടയിൽ ചെലവേറിയാലാണ് ശാസ്ത്രം രംഗപ്രവേശം ചെയ്യുന്നത്. ശരിയാണ്. ശാസ്ത്രം അതിൻ്റെ ഉപയോഗം കൊണ്ടല്ല, ശാസ്ത്രം അതിൻ്റെ യൗഗികത കൊണ്ടല്ല, ശാസ്ത്രം അതിൻ്റെ യുക്തി കൊണ്ടല്ല, ശാസ്ത്രം അതിൻ്റെ അനുഭവം കൊണ്ടല്ല. ശാസ്ത്രം ശാസ്ത്രമായിരിക്കുന്നത് ആധുനികനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചെലവ്. ചെലവേറിയാൽ ശാസ്ത്രീയമാണ്. ചികിത്സയായാലും ജീവിതമായാലും കൃഷിയായാലും ശരിയാണോ? എത്ര ചെലവ് കൂട്ടുന്നുവോ അത്രയും കൂടുതൽ ശാസ്ത്രീയമാണ് സാധനം. കച്ചവട സംഘങ്ങൾ പടച്ചുവിടുന്ന മൗലിക മൂല്യങ്ങളെ എടുത്തു കളഞ്ഞ സംസ്കാരത്തെ നശിപ്പിക്കുന്ന മസ്തിഷ്ക അവബോധത്തെ പേറ്റന്റ് ചെയ്യുന്ന അറിവിനെ മുഴുവൻ വേലി കെട്ടിത്തിരിക്കുന്ന ഒരു സങ്കേതത്തെയാണ് ശാസ്ത്രമെന്നെന്ന് പറയും. ആർക്കും മനസ്സിലാവുകയില്ലാത്തൊരു ഇംഗ്ലീഷ് ഭാഷയിൽ, ഇംഗ്ലീഷ് ഭാഷ മനസ്സിലാകുന്നവർക്ക് പോലും മനസ്സിലാവില്ലാത്ത ഒരു ഇംഗ്ലീഷ് ഭാഷയിൽ പാരഗ്രാഫ് തിരിച്ചെഴുതിക്കഴിഞ്ഞാൽ അത് ശാസ്ത്രവും പഠിപ്പുമായി എന്ന് വിശ്വസിക്കുന്നവരാണ് അധികം പേര്. ശരിയാണോ? അവിടെയാണ് അതിനൂതനങ്ങളായ സാങ്കേതിക വിദ്യകളെ വെല്ലുന്ന ഈ സങ്കേതം നാനോ
ടെക്നോളജിയെ അതിജീവിക്കുന്ന ഈ സങ്കേതം വരുന്നത്. ഈ സങ്കേതം നമ്മൾ എന്തിനു പറഞ്ഞു? ഈ 64 തന്ത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ഈ 64 തന്ത്രങ്ങളുടെ അടിസ്ഥാനമായിരിക്കുന്ന മൗലികത പൗരാണിക കാലത്ത് കണ്ടെത്തുമോ? ഇതുണ്ടാക്കി പറയുന്നതായിരിക്കില്ലേ? വളരെ വിചിത്രമായി തോന്നാം. പക്ഷേ പ്രാചീനനായ ആയുർവേദ ആചാര്യൻ സാധാരണ മൺകലത്തിൽ മരുന്നുകൾ പൊടിച്ചിട്ട് വെള്ളമൊഴിച്ച് കഷായമാക്കി നമുക്ക് തരുമ്പോൾ ആ കഷായത്തിനകത്ത് നാനോ പാർട്ടിക്കൾ ഉണ്ടാകുക, ഹൃദ്രോഗാന്തകത്തിൽ, മറ്റേ കണ്ഠരോഗാന്തകത്തിൽ, ഗ്രന്ഥിയന്തകത്തിൽ ഒക്കെ ഈ പാർട്ടിക്കിൾസ് ഉണ്ടാവുക, എണ്ണകളിലുണ്ടാവുക, സാരസ്വതാരിഷ്ടത്തിലും ദന്തിയരിഷ്ടത്തിലും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ എത്ര കൃത്യതയുള്ള ഒരു പഠനത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും ഭാഗമായിരിക്കും ഇത്. മനസ്സിലായി? അപ്പോൾ അത്തരം ഒരവസ്ഥയിൽ ഞാൻ എൻ്റെ കോപ്പികൾ കൊണ്ടുവന്നിട്ടുണ്ട്, എൻ്റെ ചിത്രങ്ങൾ, നാനോ ചിത്രങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുമുണ്ട്. അപ്പൊ അത്രയും വിദ്യകൾ പ്രാചീനമായത്, ആ പ്രാചീന വിദ്യകളിൽ കാബാലിക മതങ്ങൾ ഉപയോഗിച്ച നിഷിദ്ധ വിദ്യകൾ കണ്ടിട്ടായിരിക്കാം ഇവയൊക്കെ ഉണ്ടാക്കുന്നതിന് പര്യാപ്തമായ അറിവ് സൂക്ഷ്മമായി ആചാര്യന്മാർക്ക് കൊടുത്ത സങ്കേതങ്ങളെ അവർ നശിപ്പിച്ചു കളയുകയോ അവ ഏത് തരത്തിലാണെന്ന് ലോകത്തോട് പറയാതിരിക്കുകയോ ചെയ്തത്. അതിനാണ് നമ്മൾ ഇത്രയും കാര്യം. അന്നിവയൊക്കെ കണ്ടെത്തിയ സങ്കേതങ്ങളുണ്ട്. ഇന്നിപ്പോൾ ആറ്റമിക് ഫോഴ്സ്, മൈക്രോസ്കോപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള സങ്കേതങ്ങളൊന്നും ഉണ്ടായിരുന്നിരിക്കാം. ഈ സങ്കേതങ്ങൾ പലതും ജനജീവിതത്തെ അസൂയയിലേക്കും കന്മഷത്തിലേക്കും കൊണ്ടുപോകുമെന്നും ഒട്ടേറെ കലാപങ്ങളുണ്ടാകുമെന്നും കണ്ടറിഞ്ഞിട്ട് ശാസ്ത്രസത്യങ്ങളെ ഉപയോഗപ്രദമാകുമാറ് നമുക്ക് തന്നു കഴിഞ്ഞ് അത് ജനജീവിതത്തിൻ്റെ സാധാരണതയിൽ ഉണ്ടാക്കാൻ ലളിതമാക്കിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഉപകരണങ്ങൾ പഠിക്കുന്നവർ പണിയെടുക്കുകയില്ല എന്നും അവർ ജനജീവിതത്തിന് ഒരു വലിയ നാശവും നഷ്ടവുമായിരിക്കുമെന്നും തോന്നിയതുകൊണ്ട് അവയെ നശിപ്പിച്ചു കളഞ്ഞതാകാം. അങ്ങനെ എടുക്കാം. കാരുണ്യമുള്ളവർ അതാണ് ചെയ്യേണ്ടത്. കാരണം ജനത്തെ കളിപ്പിക്കുന്ന ഒന്നും നാളെ വരരുത്. അങ്ങനെ പറ്റിയതാകാം എന്ന് തോന്നുന്നു. മറ്റേ ഇന്ന് ഗവേഷണം ഗവേഷണം എന്ന് പറഞ്ഞ് നൂറ്റാണ്ടുകൾ ഒരു പിടി വിദ്യാർത്ഥികളുടെ ജീവിതം നശിപ്പിക്കുകയാണ്. അവൻ ആനന്ദമൊന്നുമില്ല, പക്ഷെ കാശ് മാത്രം. ഇതൊരു അർത്ഥശാസ്ത്രപരമായ ഒന്നായി വികസിക്കുകയാണ്. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇതോടുകൂടി നമ്മൾ 39 തന്ത്രങ്ങളെ ഇപ്പോൾ പറഞ്ഞു. ഇനി 40 കലാസാരമാണ്, ജനങ്ങളെ വർണ്ണ വ്യവസ്ഥയിൽ തിരിച്ചിട്ടുണ്ട്. കേട്ടിട്ടുണ്ടാവും ചാതുർവർണ്ണയം എന്ന് പറയും. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. നമ്മുടെ ആക്ടിവിസ്റ്റുകളും നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളും സാമൂഹ്യ പ്രവർത്തകരുമൊക്കെ ഈ വർണ്ണ വ്യവസ്ഥയെ ഇല്ലാതാക്കുന്നതിനാണ് ശ്രമിച്ചത്. എങ്ങനെ വർണ്ണ വ്യവസ്ഥയെ പഠിക്കാതെ കുറച്ചും കൂടി ആ വഴി പോകേണ്ടി വരും ശ്രമിച്ചു വ്യക്തത കിട്ടും. ആദ്യം വർണ്ണ വ്യവസ്ഥ എന്താണ്, എന്തിനാണെന്ന് പഠിക്കണം. വേണ്ടേ? ഗുണം കർമ്മം ഇവയെ ആസ്പദമാക്കി പ്രകൃതിയുടെ നിലനിൽപ്പിനുണ്ടാക്കിയിട്ടുള്ളതാണ് വർണ്ണം. അത്
അതിൽ പാരമ്പര്യ ജനിതകങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. ജനിതക പഠനങ്ങൾ അടുത്ത കാലത്താണ് നടന്നത്. ഗ്രിഗർ മെൻഡലിൻ്റെ പുസ്തകമാണ് അടുത്ത കാലത്ത് ഈ രംഗത്തെ വലിയ വിപ്ലവ പുസ്തകമായി വന്നത്. അവിടുന്ന് നമ്മൾ വീണ്ടും വളർന്ന് ന്യൂ മെൻഡലിസത്തിൽ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. രോഗങ്ങളിൽ, സ്വഭാവങ്ങളിൽ, ബുദ്ധിശക്തിയിൽ ഒക്കെ പാരമ്പര്യ ജനിതകങ്ങൾ പങ്കുവഹിക്കുന്നു എന്ന് ആധുനിക ശാസ്ത്രമാണ് കൂട്ടിക്കുറിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ജനിതക സ്മൃതികളുള്ള വിത്ത് കോശങ്ങളെ സൂക്ഷിച്ചു വെച്ചാൽ കാലാന്തരത്തിൽ രോഗം വന്നാൽ പോലും പരിഹരിക്കാമെന്ന് പറയുന്നതും ആധുനിക ശാസ്ത്രമാണ്. അതിൻ്റെ പേരിലാണ് വിത്ത് കോശ ബാങ്കുകൾ ഇന്നുണ്ടായിരിക്കുന്നത്. ശാസ്ത്രം 50,000 or 60,000 രൂപ വാങ്ങി അങ്ങയുടെ കുട്ടിയുടെ വിത്തുകോശം എടുത്ത് ഒരു വിത്തുകോശ ബാങ്കിൽ സൂക്ഷിച്ചു വയ്ക്കുന്നതിന് അങ്ങ് ഈ പണവും കൊടുത്ത് കാത്തിരിക്കുമ്പോൾ മനസ്സിലായില്ല. 50 കൊല്ലം കഴിഞ്ഞ് ഈ ബാങ്ക് അവിടെ ഉണ്ടായിരിക്കുമോ എന്ന് നിശ്ചയമില്ലാത്ത അങ്ങ് പണം അടച്ചിട്ട്, 50 കൊല്ലം കഴിഞ്ഞ് അങ്ങയുടെ കുട്ടിക്ക് ഒരു അസുഖം വന്നാൽ ഈ വിത്തുകോശത്തിൽ നിന്ന് അങ്ങയുടെ കുട്ടിയുടെ വിത്തുകോശമാണ് മാറ്റം വരാതെ എടുത്ത് മരുന്നായി ഉപയോഗിക്കുന്നതെന്നൊക്കെ വിശ്വസിച്ചു വേണം ഈ പണം അടയ്ക്കാൻ. ഈ ചെയ്യുന്നതൊക്കെ ശാസ്ത്രീയമാണെന്നാണ് കൽപ്പന. ശരിയാണ്, 100% ശാസ്ത്രീയമായിട്ടാണ് വിത്തുകോശ ബാങ്കുകളും ഈ പ്രവർത്തനവും എല്ലാമെന്ന് ശാസ്ത്രജ്ഞന്മാർ കൊട്ടിഘോഷിക്കുന്നു. ശരിയാണ്. എന്നാൽ അതേസമയം അവർ പാരമ്പര്യ പ്രതിഷ്ഠിതങ്ങളായ ജീവിത രീതിയെ നിയന്ത്രിക്കുന്നതിന് പാരമ്പര്യ ഘടകങ്ങളെ വെച്ച് പ്രാചീനർ നടത്തിയിട്ടുള്ള പഠനങ്ങളെ മുഴുവൻ വിമർശിക്കുകയും എതിർക്കുകയും അവ തെറ്റാണെന്ന് പറയുകയും ചെയ്യും. അത് ശാസ്ത്രലോകത്തിലൊരു വൈരുദ്ധ്യം തന്നെയാണല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയാണോ? തീർച്ചയായും. അപ്പൊ ഏതൊന്ന് ഭാരതീയമാണോ അതിനെ എതിർക്കണം എന്നുള്ള നിശ്ചയം ഭാരതീയ അവബോധം പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കും അതിനെ എതിർക്കുന്നവർക്കും ഒരുമിച്ചുണ്ടാകുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഇതിലാരും അന്യരല്ല. അവിടെ വളരെ ചരിത്രപരമായ പ്രശ്നം, ഭാരതത്തിലുണ്ടായിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളും സാമൂഹ്യ പ്രവർത്തകരും ശാസ്ത്രീയമായൊരു അന്വേഷണത്തിനും പഠനത്തിനും നടന്നിട്ടില്ല എന്ന് മാത്രമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതുകൊണ്ട് ആ പഴയതെല്ലാം ശരിയാണെന്നർത്ഥമില്ല, പഠനീയമാണെന്ന് മാത്രമാണ്. സാമൂഹ്യ രംഗത്ത് വിപ്ലവമുണ്ടാക്കുവാൻ സാമൂഹ്യ പരിഷ്കരണം സുസാധ്യമാക്കുമ്പോൾ വരുന്ന വൈകല്യമാണോ പ്രാചീനർ അവരുടെ ഇതിഹാസങ്ങളിലൂടെ രൂപപ്പെടുത്തിയതെന്നും പഠിച്ചു നോക്കേണ്ടതാണ്. നമ്മളുടെ ഈ വിദ്യകളെ, കലാസാരാദി വിദ്യകളെ പഠിക്കുമ്പോൾ ചന്ദ്രകലാവിദ്യയോട് ബന്ധപ്പെട്ട് ഉള്ള ഒരു ഇതിഹാസം നമുക്കുണ്ട്, സൂര്യഖണ്ഡത്തോട് ബന്ധപ്പെട്ടൊരു ഇതിഹാസം നമുക്കുണ്ട്. അങ്ങനെ കേട്ടിട്ടുണ്ടോന്നറിയില്ല. നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം ഈ ചന്ദ്ര സൂര്യ ആരാധന ക്രമങ്ങളെ കുറിച്ച് പറഞ്ഞു, അല്ലാതെ ഇതിഹാസങ്ങളെ കുറിച്ച് പറഞ്ഞില്ല. അതായത് നമ്മൾ ഹൃദയത്തില് താഴെ അഗ്നിഖണ്ഡം, മുകളിൽ സൂര്യഖണ്ഡം, മുകളിൽ ചന്ദ്രഖണ്ഡം എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടാവും. സൂര്യഖണ്ഡത്തിലെ ഉപാസനയെ അവലംബിച്ച് സൗരമായ മാർഗത്തിൽ സഞ്ചരിച്ച സൂര്യവംശകളുടെ ചരിത്രമാണ് രാമായണം. രാമായണം പോകുന്ന വഴി ആ വംശചരിതത്തിനും വംശ പാരമ്പര്യത്തിനും എപ്പോഴൊക്കെയാണ് പരിണാമം വന്നത്? പാരമ്പര്യ ചരിതത്തിന് അപ്പോഴൊക്കെ ഉണ്ടായിട്ടുള്ള യുദ്ധങ്ങൾ, അത്
ഏറ്റവും ഉന്നതനെ കാണിച്ചാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ സൂര്യ വംശം എന്ന് പറയുന്നത് ഹൃദയസ്ഥമായ സൂര്യഖണ്ഡത്തെ ഭാരതീയരിൽ നല്ലൊരു വിഭാഗം ഇന്ന് ക്രിസ്തു മതം ആകെ ഈ ഹൃദയസ്ഥമായ രവിയെയാണ് ഉപാസിക്കുന്നത്. ആ ഉപാസനയുടെ ചരിത്രം ആണ് ശരിക്കു പറഞ്ഞാൽ അതിൽ വരുന്ന വൈകല്യങ്ങളുടെയും താഴ്ചയുടെയും ആന്ദോളനങ്ങളാണ് ഉപാസനാപൂർവകമായ ഒരു രാമായണം നമ്മോട് പറയുന്നത്. അതിശയിൽ വ്യാഖ്യാനങ്ങൾ രാമായണത്തിനുണ്ടോ എന്നറിയില്ല. സാമ്പ്രദായികന്മാർ പഠിപ്പിക്കാറുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. ഇതിഹാസം പഠിപ്പിക്കുമ്പോൾ മഹാഭാരതം ചന്ദ്രഖണ്ഡത്തെ ആസ്പദമാക്കിയുള്ള ചന്ദ്ര ഉപാസനയുടെ തലമാണ്. ഭാരതീയൻ അല്ലെങ്കിൽ ഭാരതം എന്ന ശബ്ദത്തിന് പോലും ആ ഉപാസനയോട് ബന്ധമുണ്ട്. പ്രബല ഉപാസനയായാണ് എണ്ണുന്നത്. ഒരുപക്ഷെ രാമായണത്തെക്കാൾ പ്രസക്തി മഹാഭാരതത്തിന് ലഭിച്ചതും അതുകൊണ്ടാണ്. ഒരു കാലത്തെ ഭാരതം, മനുസ്മൃതി, രാമായണം ഇവയൊക്കെ ഒരേ ദിശയിൽ പോകുന്ന സ്മൃതിയും ഇതിഹാസവുമൊക്കെയാണ്. രാമായണത്തിലെ നിയമങ്ങൾ അധികവും മനുസ്മൃതിയെ അവലംബിച്ചുള്ളതാണ്. അതിനുപയോഗിച്ചിരിക്കുന്ന കലണ്ടർ സൗര കലണ്ടറാണ്. സോളാർ കലണ്ടർ എന്ന് പറയും. ഒരു പ്രാചീനമായൊരു കലണ്ടർ, സോളാർ കലണ്ടർ എന്ന പേരിൽ സൂര്യൻ്റെ ഉദയാസ്തമനങ്ങളെ ആസ്പദമാക്കി ദിനരാത്രങ്ങളും അതിനെ ആസ്പദമാക്കി മാസങ്ങളും ഒക്കെ രൂപാന്തരപ്പെടുന്നതാണ് സിസ്റ്റം. അതധികവും ഹൃദയത്തോട് ബന്ധപ്പെട്ട, മസ്തിഷ്കത്തോട് ബന്ധപ്പെട്ട ഒരു യുക്തിയുടെ തലമുള്ളതാണ്. കൂടുതൽ യുക്തിയാണ് അവിടെയുള്ളത്. ആ ഉപാസനയിലൂടെ പോരുന്ന പാരമ്പര്യത്തിന് വൈകാരിക സാക്ഷരത കുറഞ്ഞു പോകും. നമ്മൾ മുമ്പൊരിക്കൽ വൈകാരിക സാക്ഷരത പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റൊരു രീതി വിധാനമാണ് ലൂണാർ കലണ്ടർ. ചന്ദ്രഖണ്ഡത്തെ ആസ്പദമാക്കി ഉപാസനയും രീതിവിധാനങ്ങളും രൂപാന്തരപ്പെടുത്തുകയും ആ ജീവിത രീതിയിലൂടെ പോരുമ്പോൾ തൻ്റെ പാരമ്പര്യങ്ങളെയും ഘടകങ്ങളെയും വേർതിരിക്കുന്നിടത്ത് വച്ച് വരുന്ന വൈകല്യങ്ങളുമാണ് മഹാഭാരതത്തിലെ ചർച്ച. നടന്നതോ നടക്കാത്തതോ വ്യാസൻ ആത്മകഥാപരമായാണ് ഇത് അവതരിപ്പിക്കുന്നത്. ചന്ദ്രവംശിയായിരിക്കുന്ന ഒരു രാജാവാണ് ശന്തനു. ശന്തനുവിൻ്റെ ജീവിതത്തിലേക്ക് ഒരു മുക്കുവത്തരുണി കടന്നു വരുന്നതാണ് ഇതിലെ ഇതിവൃത്തം. പ്രേമം തോന്നിയൊരു പെൺകുട്ടി തന്നോടൊപ്പം പോരുകയാണെങ്കിൽ കുഴപ്പമില്ല, സുഖമായി ജീവിക്കാം. പ്രേമം തോന്നിയ പെൺകുട്ടിയെ ആവശ്യപ്പെട്ട് പുത്രൻ വധുപിതാവിനടുത്ത് അവൻ്റെ അടുക്കലെത്തുമ്പോൾ ശപഥം ചെയ്യുന്നതിൻ്റെയൊക്കെ കഥയാണ്. വളരെ വിശദമായി പഠിക്കേണ്ടതാണെങ്കിലും നമുക്ക് ചുരുക്കി ഒന്ന് പറഞ്ഞാൽ, ഭീഷ്മൻ്റെ രണ്ട് ശപഥങ്ങൾ, തൻ്റെ പുത്രനെ ചക്രവർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള അച്ഛൻ്റെ നിർബന്ധങ്ങളൊക്കെയായി ഏറ്റുവാങ്ങിയ ഒരു പെൺകുട്ടിക്ക് അതിലോലമായ മനസ്സോടുകൂടി ശന്തനുവിൻ്റെ ഭാര്യ എന്ന നിലയിൽ രാത്രിയിൽ ആ പായ പങ്കിടാൻ കഴിയും. ചോദ്യം മനസ്സിലായി? ഞാനും നീയും ഒന്നാണെന്ന് പറയുന്ന യാദൃച്ഛികതയെ അംഗീകരിക്കുന്ന
ഇന്ദ്രിയങ്ങളെ മുഴുവൻ കേന്ദ്രീകരിപ്പിക്കേണ്ടുന്ന ഒരു രാസത്തിന് ശന്തനു ആഗ്രഹിച്ച സത്യവതിയുമായുള്ള ജീവിതത്തിൽ ശന്തനുവിനോ സത്യവതിക്കോ ജീവിക്കാനാവുമോ എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഇന്ന് സ്ത്രീധനവും മറ്റും കൊടുത്ത് നടത്തുന്ന തീരുമാനങ്ങളെടുത്ത് പെണ്ണ് കണ്ട് വളരെ കൃത്യമായി നിങ്ങൾ നടത്തുന്ന കൊടുക്കവാങ്ങലാകുന്ന വിവാഹങ്ങളിൽ ഏതെങ്കിലും ദമ്പതികൾ എന്നെങ്കിലും ആനന്ദപ്രദമായൊരു ദാമ്പത്യ ജീവിതം നയിക്കും? അത് നയിച്ചില്ല എന്നതിൻ്റെ ലക്ഷണമല്ലേ രണ്ട് പുത്രന്മാർ അകാലമൃത്യു? ഭീഷ്മൻ ഓടിപ്പോയി വിളിച്ച് വ്യാസനെ കൊണ്ടിരുന്നു. മഹാജ്ഞാനിയായ വ്യാസനിൽ നിന്നുണ്ടായ രണ്ട് പുത്രന്മാർ, ഒന്ന് അന്ധൻ, ഒന്ന് ലുക്കീമിയ ഉള്ളവൻ പാണ്ഡു. പാണ്ഡുതാ അനീമിയ. സ്നേഹപൂർവകമായൊരു ശരീരവേഴ്ചയിൽ നിന്ന് ദാസിക്ക് ലഭിക്കുന്നത് മഹാജ്ഞാനിയായ വിദുരൻ. പാണ്ഡുവിന് പുത്രന്മാരുണ്ടായില്ല. കുന്തിയിൽ മറ്റുള്ളവരിലുണ്ടായ പുത്രന്മാർ ഒരു ചന്ദ്രവംശത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞു. ചന്ദ്രവംശവുമായി അവർക്ക് ബന്ധമില്ല. ഗാന്ധാരിയിൽ ഉണ്ടാകുന്നത് ഒരു മാംസപിണ്ഡമാണ്. മുക്കുവത്തിയുടെ പാരമ്പര്യമോ ശന്തനുവിൻ്റെ പാരമ്പര്യമോ അതിനില്ല. ഗാന്ധാരത്തിൻ്റെ പാരമ്പര്യമേ ഉള്ളൂ. പാരമ്പര്യ ഘടകങ്ങൾ തകർന്ന് ഏറ്റുമുട്ടി സാക്ഷാൽ ഈശ്വരൻ ഇറങ്ങി വന്ന് യുദ്ധം അരുതെന്ന് അഹിംസാത്മകമായി ഉപദേശിച്ചാൽ പോലും നടക്കില്ല, ഈ യുദ്ധം നടന്നേ പറ്റൂ എന്ന് തീരുമാനിക്കുന്ന ഭീകരതയുടെ ലോകങ്ങളാണ് ഈ ഇതിഹാസം നമുക്ക് തന്നതെങ്കിൽ ശാസ്ത്രത്തെയും അതിൻ്റെ ഗതീയതയെയും പിൻപറ്റി പരിഷ്കാരങ്ങൾക്കിറങ്ങിത്തിരിച്ച ഭൗതിക ഇന്ദ്രിയങ്ങളുടെ തലത്തിൽ മാത്രം പഠിച്ചിട്ടിറങ്ങിയ ആക്ടിവിസ്റ്റുകളും സാമൂഹ്യ പരിഷ്കർത്താക്കളും അവാർഡുകൾ നേടുമ്പോഴും അംഗീകാരം നേടുമ്പോഴും അവർ വരുത്തി വെച്ചത് ഒരു ജനതയെ ആകമാനം വെച്ച് നോക്കിയാൽ ഗുണമല്ല ദോഷമാണ് എന്ന് ആരെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ പറഞ്ഞാൽ അവരോട് നമുക്ക് വിയോജിക്കാനാകുമോ?